നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മെക്സിക്കൻ റൈസ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ടൊമാറ്റോ പ്യൂരി, ഗ്രീൻ ചില്ലി, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സവാള, കോണാണ് എടുത്തിരിക്കുന്നത്, ക്യാരറ്റ്, റെഡ് ചില്ലി പേസ്റ്റ്, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ കെച്ചപ്പ്, റൈസ്. ഇത് രണ്ട് ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് നമ്മൾ നന്നായി വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് അരിച്ചു വച്ചിരിക്കുന്നതാണ്. മെക്സിക്കൻ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലെ ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് ചില്ലി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ഇങ്ങനെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി റെഡ് കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, ഗ്രീൻ കളർ ഇട്ട് കൊടുക്കുക, മീഡിയം സൈസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, സോൾട്ട് ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ചുവന്ന മുളക് പൊടിച്ചതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. കുരുമുളക് പൊടിയാണിത്. ഇതൊരു 2 മീഡിയം സൈസ് തക്കാളി പ്യൂരി ആക്കിയതാണ്. ഒന്നുമില്ല, മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി പേസ്റ്റ് ആക്കിയെടുത്തതാണിത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുക. കോൺ എടുത്ത് വെച്ചത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് ബോയിൽ തിളച്ചു വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. സിലൻഡ്രോ സെലറിയോ ഒക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഇനി ഇതൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ്സ് ഇങ്ങനെ അടച്ച് വെച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുക, വെള്ളമൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ റൈസൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല കറക്റ്റായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നമ്മുടെ ഈ റൈസ് ഒരു 5 to 10 മിനിറ്റ്സ് ഇങ്ങനെ അടച്ച് അനക്കാതെ വച്ചിരിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാണിപ്പോൾ. നമ്മുടെ മെക്സിക്കൻ റൈസ് ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.